ഒരു മിനിറ്റ്, അമ്മയോട് സംസാരിക്കാൻ ഉറുമ്പളെ ഒന്ന് അനുവദിക്കണം. പെട്ടെന്ന് വേണം, കോടതി സമയം തെറ്റിക്കാൻ പാടില്ല. ഇല്ല സർ, ജസ്റ്റ് ഒന്ന് സംസാരിച്ചാ മതി. ശരി, വരൂ. അമ്മേ, നടന്നത് എന്താണെന്നൊക്കെ ദേവൻ പറഞ്ഞറിഞ്ഞു. നീ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. നിയമത്തിന്റെ കണ്ണിൽ അത് തെറ്റാണെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെ മുമ്പിൽ നീ ചെയ്തതാണ് ശരി. ഏതായാലും അതിന്റെ ന്യായവും അന്യായവും കോടതി വിധിക്കട്ടെ. ഞാനിപ്പോ ഇവിടെ നിന്നെ കാണാൻ വന്നത് ഒരൊറ്റ കാര്യം പറയാനാ. ചെയ്ത പ്രവൃത്തിയിൽ ദുഃഖം വേണ്ട, നീ മനസ്സമാധാനത്തോടെ ഇരിക്കേ, അതാ ഞങ്ങൾക്ക് ആവശ്യം. അറിയാമേ, എനിക്ക് മനസ്സമാധാനത്തിന് കുറവൊന്നുമില്ല. ചെയ്തു പോയ പ്രവൃത്തിയിൽ ഇപ്പോ ദുഃഖവും തോന്നില്ല, ആകെ ഒരു സങ്കടമേയുള്ളൂ. ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് എന്തിനാണോ ഞാൻ ഇത്രയും കാലം ശ്രമിച്ചത് അത് പ്രയോജനപ്പെട്ടില്ലല്ലോ എന്ന ഖേദം അത്രമാത്രം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കുഞ്ഞിന്റെ കാര്യം ഉദ്ദേശിച്ചാണോ? അതെ അമ്മ, കുഞ്ഞിന്റെ കാര്യം തന്നെ ഉദ്ദേശിച്ചത്. ആദ്യം മുതൽ മനസ്സടക്കി കള്ളം കാണിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നതും കുഞ്ഞിന്റെ കാര്യം ബാലൻസ് ചെയ്തുകൊണ്ട് പോവാനായിരുന്നു. ഒരു വശത്ത് അർജുന അമൃതയ്ക്കും ഒന്നും സംഭവിക്കരുതെന്ന്, മറുവശത്ത് അവരിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചു വളർത്തിയ കുഞ്ഞ് 5 വർഷം കഴിയുന്നതുവരെ സുഖമായും സുരക്ഷിതമായും ജീവിക്കണം. അത് ഇക്കഴിഞ്ഞ 3 വർഷം വരെ അഭിഷേകിന്റെയും ദേവേട്ടന്റെയും സഹായത്തോടെ നടത്തിക്കൊണ്ടു പോവാൻ എനിക്ക് പറ്റി. പക്ഷെ ശീതൽ എന്നാണോ ഈ കഥയിലേക്ക് കടന്നു വന്നത്, അതോടെ എന്റെ ബാലൻസ് തെറ്റിപ്പോയി. എന്റെ മനസ്സിലെ ആ വിഷമം ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്തതാ. ഞാനത് ഓർക്കാത്തതല്ല, പക്ഷേ ഇനി എന്തു ചെയ്യാനാ? ആ കുഞ്ഞ് എവിടെയാണെന്ന് പറയാൻ ശീതൽ ജീവിച്ചിരിപ്പുമില്ല. പോലീസ് അതിനെ കണ്ടുപിടിക്കുമെന്ന് ആശ്വസിക്കാം, അത്ര തന്നെ. അത് ശരിയമ്മേ, നിഷ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ശീതലിനെ കുറിച്ചും കുഞ്ഞിനെ കുറിച്ചുമുള്ള വിവരം അവർക്ക് കിട്ടുമായിരിക്കും. അവര് കുഞ്ഞിനെ കണ്ടെത്തുകയും ചെയ്യും. അപ്പോഴും എന്റെ ദൗത്യം പരാജയപ്പെടുകയാണ്. പോലീസ് കുഞ്ഞിനെ അർജുന്റെ അമൃതയുടെയും കയ്യിൽ ഏൽപ്പിച്ച കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിലോ? ഉറുമളിപ്പോ പറഞ്ഞില്ലേ മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം വെച്ച് 3 വർഷത്തോളം കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റിയെന്ന്. എന്നാൽ ബാക്കിയുള്ള 2 വർഷത്തെ ബാലൻസിങ് ഞങ്ങൾ ഏറ്റെടുക്കുക, ഞാനും അഭിഷേകും. കഠിനമായി പ്രയത്നിച്ചാൽ പൂർണ്ണമായും ദൈവത തിരസ്കരിക്കില്ലെന്ന് വിശ്വസിച്ചു ഉറുമളെ. അഥവാ എന്തെങ്കിലും തിരിച്ചടിയോ ഉണ്ടായാൽ തന്നെ അതിനുള്ളിൽ ഒരു സേഫ് സോൺ ദൈവം നമുക്കായി കണ്ടുവച്ചിരിക്കും. ഇക്കാര്യത്തിലും ദൈവം അങ്ങനൊരു അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്. ഊർമിളയ്ക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഈ കഥ ഇനി മുന്നോട്ട് പോകുന്നത് ഊർമിള പറഞ്ഞ പോലെ തന്നെയാണ്. ശീതൽ മരിച്ചു, നിഷയെ പോലീസ് പിടികൂടി. ഒരുപാട് ചോദ്യം ചെയ്യുമ്പോൾ നിഷ പറയായിരിക്കും ശീതളും കുഞ്ഞു എവിടെയാ താമസിച്ചിരുന്നതെന്ന്. ഫോർച്ചുനേറ്റ്ലി അവള് പറയാൻ പോകുന്ന പേരും അഡ്രസ്സും എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് മേജർ രാജ്മോഹന്റേതാ. നിങ്ങൾക്കറിയാം ആളെ, അദ്ദേഹം ദേശായി വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ മേജറിനോട് കഥകളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കഴുത്തുപോയാലും മേജർ നമ്മുടെ കൂടെ നിൽക്കൂ. പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അദ്ദേഹം മൊഴി നൽകാൻ പോകുന്നത് ശീതൽ വീട്ടിൽ നിന്നിറങ്ങിപ്പോയത് കുഞ്ഞിനെയും കൊണ്ടാണെന്നാണ്. ദേ ആ പോലീസ് ഉദ്യോഗസ്ഥനാ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹം നമ്മുടെ സ്വന്തം ആളാ. മേജറിന് മൊഴി അതുപോലെ എഴുതി വെക്കുന്നല്ലാതെ കൂടുതൽ അന്വേഷിക്കാൻ ഒരിഞ്ച് അനങ്ങില്ല. അതോടെ കഴിയും കുഞ്ഞിനെ കുറിച്ചുള്ള അന്വേഷണം. തത്വത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോയത് ശീതള. അവള് മരിച്ചതുകൊണ്ട് കുഞ്ഞെവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. അതാവും പോലീസ് ഭാഷ്യം. പോലീസ് അങ്ങനെ പറയുമായിരിക്കും, പക്ഷെ അർജുൻ അവന്റേതായ രീതിയിൽ അന്വേഷണം നടത്തില്ലേ? അപ്പോ മേജർ സത്യം പറഞ്ഞാലോ? ഇല്ലമ്മേ, 2 വർഷത്തേക്ക് മേജർ ആ സത്യം പറയില്ല. അത് ഞാൻ പറഞ്ഞു ഉറപ്പിച്ച വാക്കാ. മേജർ തെറ്റിക്കില്ല. അത് നിങ്ങൾ പറഞ്ഞ കഥകളൊക്കെ മനസ്സിലായി. സഹായിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്.
ഈ കുഞ്ഞിവിടെ വളരുന്നത് പുറത്താരും അറിയേയില്ല. പിന്നെ അടുത്ത രണ്ടു വർഷത്തേക്ക് മാത്രം മതിയെന്ന് പറയുമ്പോഴാ ഒരു വിഷമം. അതങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും സാറിന്റെ മോനും ഫാമിലിയും തിരിച്ചെത്തും. പിന്നെ ഇതൊരു ബാധ്യതയാവില്ലേ? ഒരിക്കലുമില്ല. ഇവളെ ഒരു വളർത്തുമകളായിട്ടല്ല, മകളായിട്ടാ ഞങ്ങള് കാണുന്നേ. മുൻപ് സൂചിപ്പിച്ചില്ലേ, ദേശായി കുടുംബത്തിലെ സമ്പത്തിന് തൽക്കാലം ഞങ്ങൾ സൂക്ഷിക്കുന്നു. മേവത്തൂർ തിരുമേനിയുടെ പ്രവചനപ്രകാരമുള്ള രണ്ടു വർഷത്തെ കാലാവധി കഴിഞ്ഞ് അർജുനും അമൃതയ്ക്കും ദേ ഞങ്ങൾ ഈ സ്വത്ത് തിരിച്ചു നൽകും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. വിശ്വാസമല്ല, ആശ്വാസമാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ ദേശായി കുടുംബത്തിലെ ഊർമ്മളാദേവിക്ക്. നിങ്ങളുടെയും എന്റെ സുഹൃത്ത് സി എ സജീവിന്റെയും സഹായം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിത് രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ഈ രഹസ്യം രഹസ്യമായി നിലനിർത്തുന്നതിന് അത്രമാത്രം വാല്യുണ്ട്. എളമ ഇത്രകാലവും പരിശ്രമിച്ചെന്ന് ജീവിച്ചതും അതിനുവേണ്ടിയായിരുന്നു. ഊർമിളാദേവി എന്തെങ്കിലും ചെറിയ ശിക്ഷ കഴിഞ്ഞ് ഉടൻ പുറത്തിറങ്ങിയല്ലേ? ഈ കുഞ്ഞുമായി അർജുനും അമൃതയും അവരുടെ കാൽക്കൽ നമസ്കരിക്കും. അതെനിക്ക് ഉറപ്പാ. അപ്പോ നമ്മൾ എന്തിനായിരുന്നു ശ്രമിച്ചത്? അത് വിജയിക്കും. അഞ്ചു വർഷത്തേക്ക് അർജുനും അമൃതയും കുഞ്ഞിനെ നേരിൽ കാണില്ല, അല്ലേ ദേവേട്ടാ? അതെ, അക്കാര്യത്തിൽ നമ്മുടെ ദൗത്യം വിജയിച്ചു. പക്ഷേ മനസ്സിലായി. എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അതിന്റെ വിധി നിർണയിക്കപ്പെട്ട് കഴിഞ്ഞതാ. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. നിങ്ങൾ ഒരു നല്ല വക്കീലിനെ വെച്ച് വാദിച്ച് ശിക്ഷയിൽ ഇളവ് വാങ്ങിച്ച് തന്നാൽ മതി. ഇനി കോടതി എന്നെ ശിക്ഷിച്ചാലും ഞാൻ ഹാപ്പിയാ. എൻ്റെ മകനും മരുമകൾക്കും കുറച്ച് വിഷമം ഉണ്ടാക്കിയെങ്കിലും ഊർമിളാദേവി ദേശായി കുടുംബത്തിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നന്മ മാത്രമേ. എന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെടുമ്പോഴും അതിനുത്തരവാദിയായ ഊർമിളാദേവി നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ അർഹിക്കുന്നില്ലെന്നാണ് ഈ കോടതി കണ്ടെത്തുന്നത്. മനഃപൂർവമായ നരഹത്യ ഉദ്ദേശിച്ച് ശീതൾ അമൃത എന്ന പെൺകുട്ടിയെ വിജനമായ സ്ഥലത്ത് കൊണ്ടുവരികയും ക്രൂരമായി കൊല ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. ഗർഭിണിയും നിസ്സഹായയുമായ ഒരു പെൺകുട്ടിയെ ക്രൂരമായ ഒരു മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് പ്രതിയായ ഊർമിളാദേവിക്ക് ഇത്തരത്തിലുള്ള ഒരു കൃത്യം നിർവഹിക്കേണ്ടി വന്നത്. ഒരക്രമത്തിൽ നിന്നും ശീതളിനെ തടയുന്നതിന് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഊർമിളാദേവി ആ കൃത്യം ചെയ്തതാണെന്ന വാദം ഈ കോടതി ശരിവയ്ക്കുന്നു. മനഃപൂർവമായി ശത്രുത തീർക്കാൻ അവർ ശീതളിനെ കൊന്നതായി പ്രോസിക്യൂഷനും ഇവിടെ ആരോപിക്കുന്നില്ല. ആയത് വിശ്വാസത്തിലെടുത്ത് മനഃപൂർവമല്ലാത്ത നരഹത്യയ്ക്കുള്ള ശിക്ഷ മാത്രമേ പ്രതിയായ ഊർമിളാദേവി അർഹിക്കുന്നുള്ളൂ. ആയതിനാൽ പ്രതി ഒരു സ്ത്രീയാണെന്ന പരിഗണന കൂടി കണക്കിലെടുത്ത് ഈ കോടതി പ്രതിയായ ഊർമിളാദേവിക്ക് അഞ്ചു വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുന്നു. Thank you.
മരിച്ച വയറ്റി കിടക്കുന്ന കുഞ്ഞിനത് ദോഷോ? ഇനി എന്ത് ദോഷം വരാനമ്മ? ആദ്യത്തെ കുഞ്ഞിനെ ഇതുവരെ കിട്ടിയില്ലല്ലോ. ശീതൾ മരിച്ചു പോയതുകൊണ്ട് കുഞ്ഞ് എവിടെയാണെന്നും അറിയില്ല. ഇനി എന്ത് ദോഷം വരാനമ്മ? ആദ്യത്തെ കുഞ്ഞിനെ ഇതുവരെ കിട്ടിയില്ലല്ലോ. ശീതൾ മരിച്ചു പോയതുകൊണ്ട് കുഞ്ഞ് എവിടെയാണെന്നും അറിയില്ല. കരയരുത് മോളെ. മുകളിൽ എല്ലാം കാണുകയും വിധിക്കുകയും ചെയ്യുന്ന മറ്റൊരാളില്ലേ? നിനക്ക് ആ കുഞ്ഞിനെ ഇന്നല്ലെങ്കിൽ നാളെ മടക്കി കിട്ടുമെന്ന എന്റെ വിശ്വാസം. പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാവും. ഇതൊരു വിധിയാണമ്മേ. ഒരുപാട് സന്തോഷിച്ച് ജീവിക്കാൻ ദൈവം അവസരം മാറിക്കോരി തന്നപ്പോ കുറച്ചു നാൾ പിരിഞ്ഞു നിൽക്കട്ടെ എന്ന് അവിടുന്ന് തന്നെ തീരുമാനിക്കും. സഹിക്കു തന്നെ. നീ വലത്തുകാല് വെച്ച് ദേശായി വീട്ടിലേക്ക് കടന്നു വന്ന ശേഷം എന്റെ മക്കൾ അടുത്തുള്ളതിനേക്കാൾ അധികം നിന്റെ സാമീപ്യമായിരുന്നു. ദൈവത്തിന് അതിൽ അസൂയ തോന്നിക്കാണും. ചേട്ട, അന്നും ഇന്നും എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല ഉർമ്മളെ. മക്കളുടെയും മരുമക്കളുടെയും സ്നേഹം അനുഭവിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഈശ്വരൻ ത്തിന്റെ കുറവ് ദേശായി കുടുംബത്തിനുണ്ടാവരുത്. എല്ലാം നന്നായി നോക്കി നടത്താൻ മധുവിന് കഴിയുമെന്ന് എനിക്കറിയാം. എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. രാമനെ കാത്ത ലക്ഷ്മണന്റെ ഭാഗമാണ് നിനക്ക്. നിന്റെ ഏട്ടന്റെ തുണയ്ക്ക് നീ ഉണ്ടാവുന്ന വിശ്വാസത്തിൽ എനിക്ക് പോണം. ഓഫീസിലെ ഗൗരവം ഇപ്പോഴെങ്കിലും അല്പം കുറയ്ക്കാൻ ദേവേട്ട. രണ്ടു വർഷത്തേക്ക് ഞാൻ ഈ ഗൗരവം എന്റെ മനസ്സിൽ സൂക്ഷിക്കും.
ഒന്ന് ശരിക്കും ക്ഷീണിച്ചിരിക്കുന്നു. അതാണല്ലോ ജയിൽ ജീവിതം എന്ന് പറയുന്നത്. വല്യച്ഛൻ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് പരോളിന് വേണ്ടി അപേക്ഷ കൊടുത്താലോ? ഈ കാര്യം അമ്മയെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ചോദിച്ചതാ. എന്തുകൊണ്ടും അമ്മയ്ക്ക് താല്പര്യമില്ല. പിന്നീട് പറഞ്ഞു തന്റെ പ്രസവം കഴിയട്ടെ അപ്പൊ ആലോചിക്കാന്ന്. ആ നീ ഫോൺ എടുക്ക. ഹലോ. ഹലോ, മിസ്റ്റർ അർജുനൻ നമ്പർ അല്ലേ? അതെ. ഏട്ടൻ ഡ്രൈവ് ചെയ്യോ? എന്തെങ്കിലും പറയണോ? അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചാ കൊള്ളായിരുന്നു. ഒരു പ്രത്യേക കാര്യം പറയാനാ. സ്പീക്കറിൽ. ഹലോ, ആരാണ്? മിസ്റ്റർ അർജുൻ, ഒരു ശുഭകാര്യം അറിയിക്കാനാ വിളിച്ചത്. അതെയോ, പറയൂ. അതിനുമുമ്പ് റിക്വസ്റ്റ് ഉണ്ട്. എന്റെ പേര്, സ്ഥലം, മറ്റ് ഐഡന്റിറ്റികളൊന്നും തൽക്കാലം ചോദിക്കരുത്. താങ്കൾ കാര്യം പറയൂ. അപ്പൊ എന്റെ റിക്വസ്റ്റ് താങ്കൾ അംഗീകരിച്ചു എന്ന് കരുതുന്നു? ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള ശുഭകാര്യം സുകന്യമോളെ കുറിച്ച്. എന്താ? അതെ, താങ്കളുടെ പുത്രി സുഖമായിട്ട് കഴിയുന്നു എന്നറിയിക്കാനാ വിളിച്ചത്. എവിടെ എങ്ങനെയെന്നൊന്നും ദയവ് ചെയ്ത് ചോദിക്കരുത്. എന്നെ തെറ്റിദ്ധരിക്കരുത്. ബാക്കി പറയൂ. ഞാൻ താങ്കളുടെ ഒരു അഭ്യുദയകാംക്ഷി മാത്രം. നിങ്ങളുടെയും അമൃതയുടെയും രണ്ടാമത്തെ കുട്ടിയുടെ രണ്ടാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴേക്കും സുകന്യമോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതുവരെ സുകന്യമോൾ സുരക്ഷിതമായി സന്തോഷത്തോടെ വളരും. ഉറപ്പ്. ധീരനാ.